നമസ്കാരം. അംഗം മുറുകുമ്പോൾ അംഗബലം കൂട്ടി സേനാവിന്യാസം കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുകയാണ് തെലങ്കാന കോൺഗ്രസ്. കിട്ടാവുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും ഒപ്പം കൂട്ടിയാണ് ഈ സേനാവിന്യാസം. തെരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിന് സീറ്റ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമാണ് ചെറു ഗ്രൂപ്പുകളെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസ് ശ്രദ്ധിക്കുന്നത്. തെലങ്കാന രാഷ്ട്രസമിതിക്കെതിരെ വീഴാനിടയുള്ള വോട്ടുകൾ ശിഥിലമാകാതിരിക്കാൻ ചെറു ഗ്രൂപ്പുകൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സാഹചര്യം ഒഴിവാക്കിയാണ് കോൺഗ്രസ് കാര്യങ്ങൾ നീക്കുന്നത്. ഈ നീക്കത്തിൻ്റെ ഫലമായി കോദണ്ഡറാമിൻ്റെ നേതൃത്വത്തിലുള്ള തെലങ്കാന ജനസമിതി കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ നൽകാനും ഇക്കുറി മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും തീരുമാനിച്ചു. തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രേവന്ത് റെഡ്ഡി മറ്റ് കോൺഗ്രസ് പാർട്ടി നേതാക്കളോടൊപ്പം സന്ദർശിച്ച് നവംബർ 30 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പിന്തുണ അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് TJS മേധാവി കോദണ്ഡറാം ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തൊഴിലും ജനങ്ങളുടെ ആത്മാഭിമാനവും എന്ന TJS അജണ്ട കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന് കോദണ്ഡറാം കോൺഗ്രസിൽ നിന്ന് ഉറപ്പു വാങ്ങിയിട്ടുണ്ട്. തെലങ്കാന ബഹുമാനത്തോടെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തോടെയും പുരോഗമിക്കണമെങ്കിൽ BRSന്റെ സ്വേച്ഛാധിപത്യവും അഴിമതി നിറഞ്ഞതുമായ ഭരണം പോകണം എന്ന നിലപാടാണ് അവർക്കുള്ളത്. കഴിഞ്ഞ 9 വർഷമായി മുഖ്യമന്ത്രി K.ചന്ദ്രശേഖർ റാവുവിൻ്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ കോദണ്ഡറാം പോരാടുകയാണെന്നും ആ പോരാട്ടം തുടരുമെന്നും രേവന്ത് റെഡ്ഡി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ അഴിമതി സർക്കാർ പോകണമെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ പരമാവധി പ്രയോജനപ്പെടുത്തും. നിരുപാധിക പിന്തുണയ്ക്ക് TJSന് നന്ദി പറഞ്ഞ കോൺഗ്രസ് അധ്യക്ഷൻ രേവന്ത് റെഡ്ഡി KCRനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന അന്തിമ ലക്ഷ്യത്തിൽ സീറ്റുകളുടെയും വോട്ടുകളുടെയും പ്രശ്നം നിസ്സാരമാണെന്ന് എടുത്തു പറഞ്ഞു. കോൺഗ്രസ് സർക്കാരിൽ TJS സുപ്രധാന പങ്കുവഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില പോലീസ് ഉദ്യോഗസ്ഥർ KCRന്റെ സ്വകാര്യ സൈന്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവരെ നിയമപ്രകാരം നേരിടുമെന്നും രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചു. 2009 മുതൽ പ്രസ്ഥാനത്തെ നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സർവകക്ഷി തെലങ്കാന ജോയിൻ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം 2018 മാർച്ച് 31 ഒസ്മാനിയ സർവകലാശാലയിലെ മുൻ പ്രൊഫസറായ കോദണ്ഡറാം സ്ഥാപിച്ച കക്ഷിയാണ് TJS. ഒരിക്കൽ TJSന്റെ നേതാവായിരുന്ന KCR പിന്നീട് TRS രൂപീകരിച്ച് മത്സരിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പുതുതായി രൂപീകരിച്ച സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്നതിന് ചോദ്യം ചെയ്ത സമീപനം TJS സ്വീകരിച്ചതോടെ TJSും TRSും തമ്മിൽ വഴിപിരിഞ്ഞു. കോദണ്ഡറാമിൻ്റെ നേതൃത്വത്തിൽ 2018 തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം അദ്ദേഹം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും സീറ്റ് വിഭജനത്തിൽ വ്യക്തതയില്ലാതെ പോയതിനാൽ കാര്യമായ നേട്ടമുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലോടെയാണ് കോദണ്ഡറാമും രേവന്ത് റെഡ്ഡിയും കരുക്കൾ നീക്കുന്നത്. December 3 പെട്ടി പൊട്ടിക്കുമ്പോൾ ഫലമെന്താവുമെന്ന് കാത്തിരുന്ന് കാണാം.